എല്ലാവർക്കും നമ്മുടെ രാജ്യത്ത് ഓരോ ജോലികളുണ്ട്. പള്ളിക്കൂടത്തിനൊരു ജോലി, അധ്യാപകനൊരു ജോലി, പള്ളികൾക്ക് ഒരു ജോലി, പള്ളിയുടെ വികാരികൾക്കൊരു ജോലി, ബിഷപ്പുമാർക്കൊരു ജോലി, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ ഒരു പ്രവണത നമ്മുടെ തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നു. മറ്റു സ്ഥലത്തൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇവിടെ എന്ത് വികസനം വന്നാലും ആ വികസനത്തിൻ്റെ മുൻപന്തിയിൽ അതിനെ എതിർക്കാൻ വരുന്നത് രാഷ്ട്രീയ പാർട്ടികളോ മറ്റുള്ളവരോ അല്ല, മതസംഘടനകളാണ് അതിനെ എതിർക്കാനും ജനങ്ങളെ ഇളക്കിവിടാനും വരുന്നത്. ഇത് വലിയ ഒരു പിന്നെ ഒരു ഒരു ദുരന്തമായിട്ടേ ഇത് അവസാനം വരുള്ളൂ. കാരണം ഏതെങ്കിലും ഒരു കാര്യത്തിൽ അനാവശ്യമായി ആളുകൾ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇളക്കി വിട്ടവന് അത് തിരിച്ചു പിടിക്കാനാവാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതാണ് നമ്മൾ പണ്ടും ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, ശക്തമായ ജനാധിപത്യ അടിത്തറയുള്ള ഒരു സംസ്ഥാനമാണ്, സാക്ഷരതയുടെ ഉന്മാദ കേരളമാണ്. ഇവിടെ മതാധ്യക്ഷന്മാരും ചില പള്ളികളിലെ വികാരികളും ആളുകൾ ആവശ്യമില്ലാതെ ഇളക്കി വിട്ട് ഇവിടെ ഒരു സംഘർഷമുണ്ടാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഇത് പറയാൻ കാരണം, ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നു. വിഴിഞ്ഞം പദ്ധതി വന്നതിന് ശേഷമാണ്, അതിൻ്റെ പദ്ധതി തുടങ്ങിയതിന് ശേഷമാണ് തീരദേശം കൂടുതൽ ഇടിഞ്ഞു പോകുന്നതെന്നും പിന്നെ ശംഖുമുഖം അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങൾ ചെറിയ തുറ പിന്നെ എന്താ അഞ്ച് തെങ്ങ് വരെയുള്ള തീരം നഷ്ടപ്പെടുന്നത് മുഴുവൻ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ടാണ് ഒരു സമരം വരുന്നത്. ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവർ രണ്ട് മൂന്ന് പള്ളികളിലെ അച്ഛന്മാരാണ് അവിടെ. പിന്നെ പിന്നെ അതിന് പിന്നെ പിന്നെ തീ ഇടാൻ വേണ്ടി, കുറച്ചുകൂടി തീ കയറ്റാൻ വേണ്ടി എഴിയുന്ന തീയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ തിരുവനന്തപുരം രൂപതയുടെ സഹായമെത്രാൻ ക്രിസ്തുദാസ് അദ്ദേഹം ഇന്നലെ ഒരു ഇടയലേഖനം അദ്ദേഹത്തിൻ്റെതായി തിരുവനന്തപുരം രൂപതയുടെ മുഴുവൻ പള്ളികളിൽ ഇത് വായിച്ചു എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം പദ്ധതി നിർത്തി വയ്ക്കണം, അല്ലെങ്കിൽ ബഹുജന സമരം ഉണ്ടാവും എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമേ ഇങ്ങനെ ഒരു മതസ്വാതന്ത്ര്യം ഉള്ളൂ? പിന്നെ ഇപ്പോൾ പിന്നെ ചൈനയിൽ നമ്മൾ കണ്ടല്ലോ, ഒരു മുസ്ലിം വിഭാഗത്തിൻ്റെ പിന്നെ പിന്നെ ഒരു അവരുടെ ഒരു പിന്നെ പള്ളികളിൽ നടക്കുന്നത് എന്താണെന്നുള്ളത്. ഏത് രാജ്യത്തെക്കാളും ഏറ്റവും കൂടുതൽ മതസ്വാതന്ത്ര്യം, അത് ഇവിടെ ഏത് മതമായിരുന്നാലും ശരി, ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനിയായിരുന്നാലും മുസ്ലിമായിരുന്നാലും ഇത്രയും സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു രാജ്യം വേറെ ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള അറിയില്ല. അങ്ങനെയുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് എന്തുകൊണ്ട് ഇവർ സമരത്തിനിറങ്ങുന്നു? ഇവർ രാഷ്ട്രീയ നേതൃത്വത്തിൽ കണ്ടുകൂടെ? ഇവിടെ ഭരിക്കുന്നവര് സി പി എം നേതൃത്വത്തിലുള്ളൊരു ഗവൺമെൻറ്, അതിലാരൊക്കെ ഉണ്ട്? സി പി ഐ ഉണ്ട്, മറ്റ് ചെറിയ ചെറിയ കക്ഷികളുണ്ട്. അവരെ എന്തുകൊണ്ട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി ഒരു രാഷ്ട്രീയ സമരമാക്കി മാറ്റുന്നതിന് പകരം പള്ളികളിൽ പ്രാർത്ഥനയ്ക്ക് വരുന്ന ആളുകളെ തെറ്റായ രീതിയിൽ ഉപദേശിച്ച് ഇടലേഖനം വായിച്ച് അവരെ ഇളക്കി വിടുക, പദ്ധതിക്കെതിരെ പ്രചരണം നടത്തുക, ഇത് ഒരു നല്ല ഏർപ്പാടല്ല. ഇത് ഈ വിഴിഞ്ഞം മാത്രമല്ല, തൊട്ട് മുമ്പ് ശംഖുമുഖത്തെ നമ്മുടെ വിമാനത്താവളത്തിൻ്റെ വികസനം വന്നപ്പോഴും അവിടുത്തെ ഒരു പള്ളി വികാരിയായിരുന്നു അത് നേതൃത്വം കൊടുത്തത്. അപ്പം ഞാൻ ഈ വാർത്തയും കൊണ്ടുവന്ന അന്നത്തെ ഒരു പിന്നെ നമ്മുടെ ഒരു വികാരിയോടെ ഞാൻ ചോദിച്ചു, അച്ഛോ നിങ്ങൾ എന്തിനാണ് ഇതിനകത്ത് മുന്നിട്ട് വയ്ക്കുന്നത്? അവിടെ രാഷ്ട്രീയം ഉണ്ടല്ലോ, കേരള കോൺഗ്രസ് ഉണ്ട്, അവിടെ തീരദേശത്ത് സി പി എം ഉണ്ട്, സി പി ഐ ഉണ്ട്, മുസ്ലിം ലീഗിൻ്റെ ആളുകളുണ്ട്. ഈ ആളുകളെ നിങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ കൊണ്ട് പിന്നെ വിമാനത്താവളത്തിൻ്റെ വികസനം നിങ്ങൾ തടയുക. ടെർമിനൽ മാറ്റുന്നതിന് പോലും അവിടെ പ്രാദേശിക ആളുകളെ കുത്തിയിളക്കി സംബന്ധിച്ച ഈ ടെർമിനൽ എന്തിനാണ്? ടെർമിനൽ വിമാനത്തിൽ സഞ്ചരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്, വിമാനത്തിൽ കയറാനും വരാനും. നാട്ടുകാർക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്താ കാരണം ഞാൻ ചോദിച്ചു, അത് പിന്നെ ആഭ്യന്തര ടെർമിനലിൻ്റെ മുമ്പിൽ കുറച്ച് കച്ചവടക്കാരുണ്ട്, അവരുടെ കച്ചവടം പോവും, അതുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇങ്ങനെ വരട്ടു ന്യായങ്ങൾ കച്ചവടക്കാരെ ഒഴിവാക്കി രക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു ടെർമിനൽ മാറ്റം തടയുന്നത് എന്ന് പറയുന്നതൊക്കെ ലോകത്തെവിടെയെങ്കിലും നടക്കൂ? ഏതെങ്കിലും രാജ്യത്ത് നടക്കൂ? കേരളത്തിലല്ലേ നടക്കുള്ളൂ? അവിടെയും രാഷ്ട്രീയ നേതൃത്വത്തെ ഇവർ പുല്ലുപോലെ മാറ്റി നിർത്തിയിട്ട് അവരെ ഏറ്റെടുക്കുകയാണ് വികാരികൾ, പള്ളിയിലെ അച്ഛന്മാർ. ഇതെവിടത്തെ ന്യായം? ഇതിങ്ങനെ തുടരുന്നത് രാജ്യത്തിന് അപകടമാണ്. ഇത് അവർക്ക് മാത്രമല്ല, രാജ്യത്തിന് മൊത്തത്തിൽ അപകടമാണ്. അങ്ങനെ മതപരമായി ആളുകളെ ഇളക്കി വിട്ട പല ആളുകളുടെയും പിന്നെ ജീവിതവും അവരുടെ പിന്നീടുള്ള അനുഭവങ്ങളും നമ്മൾ കണ്ടതാണ്. ഒരിക്കലും ഇന്ത്യയിൽ ഒരു മതവിഭാഗത്തിനും ആളുകളെ ഇളക്കി വിട്ട് തന്മ്രമാണിത്വം കാണിച്ച് ആളാകാമെന്ന് വിചാരിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അത് നടക്കില്ല. ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്, ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്.
കോൺഗ്രസ് ഉണ്ട്, മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ട്, സി പി ഐ ഉണ്ട്, ലീഗ് ഉണ്ട്, സോഷ്യലിസ്റ്റ് പാർട്ടികൾ പലതും ഉണ്ട്. ഇവർക്കൊന്നുമില്ലാത്ത ഒരു അധികാരം രണ്ട് മൂന്ന് പള്ളിയിലെ അച്ഛന്മാർ വിചാരിച്ചാൽ അങ്ങ് കവർന്നെടുത്ത് രാജ്യത്തിൻ്റെ ഭാവി നിശ്ചയിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പിന്നെ ഗതി വിഗതികൾ തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞ് ശുഷ്ക ഘോഷത്തരമാണ്. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കേണ്ടതായിരിക്കുന്നു. ഇത് തീർച്ചയായിട്ടും ഇവരുടെ മേലധ്യക്ഷന്മാർ, മെത്രാന്മാർ, ബിഷപ്പുമാർ ഇവരെ നേരെ ചൊവ്വയെ പറഞ്ഞ് മനസ്സിലാക്കി അവർ ചെയ്യേണ്ടത് ഗവൺമെൻറ് സമീപിക്കുക, മുഖ്യമന്ത്രിയെ സമീപിക്കുക. കേന്ദ്ര ഗവൺമെൻറ്, കേരള സർക്കാരും അദാനി ഗ്രൂപ്പും കൂടിയുള്ള ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ കരാറ്, ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തത് അദാനിക്ക്. അല്ലാതെ അദാനി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് തുടങ്ങിയ പദ്ധതിയല്ല, കേന്ദ്രത്തിൻ്റെ ക്ലിയറൻസോട് കൂടി ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ആരാണ് ഇതിനകത്ത് പോരായ്മകളുണ്ടെങ്കിൽ ഗവൺമെൻറ്റാണ് ഇടപെടേണ്ടത്. നമ്മുടെ എൽ ഡി എഫ് ഗവൺമെൻറ് പറയണം ഇന്ന ഇന്ന പോരായ്മകളുണ്ട്, അത് നിങ്ങൾ പരിഹരിക്കണം. അങ്ങനെ പരിഹരിക്കാൻ അവർ തയ്യാറായില്ലെങ്കിൽ, സർക്കാരും പറഞ്ഞിട്ട് അവർ തയ്യാറായില്ലെങ്കിൽ മാത്രമാണ് മറ്റ് മാർഗങ്ങൾ അവലംബിക്കേണ്ടത് എന്നാണ് നമ്മളൊക്കെ ഇതുവരെ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒരു സമരം, ഇത്തരത്തിലൊരു സമരം ഈ മത നേതാക്കന്മാർ ഇതുപോലെ രാഷ്ട്രീയ സമരങ്ങളെ നേതൃത്വം കൊടുത്തതും ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഇതിനെക്കുറിച്ച് നമുക്ക് യോജിക്കാനാവോ? ഇതിന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അങ്ങ് പറഞ്ഞു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സമരങ്ങൾ ഏറ്റെടുക്കണമെന്ന്, അതിനൊരു ആശയക്കുഴപ്പമുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ സമരങ്ങൾ ഏറ്റെടുക്കാത്തത് കൊണ്ടും അവർ അതിനകത്ത് കണ്ടില്ല എന്ന് നടിക്കുകയും അവർക്ക് വേറെ എന്തെങ്കിലും സ്വാധീനം കൊണ്ട് അവർ മാറി നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ടാണല്ലോ ഇവർ സമരം ഏറ്റെടുക്കാൻ ഇവർ മുന്നോട്ട് വരുന്നത്. പിന്നെ രണ്ട്, ഈ മത പുരോഹിതന്മാർ എന്ന് പറയുന്ന ഒരു പള്ളിയിലെ ശുശ്രൂഷകൾ മാത്രം നടത്തി ആ പള്ളിയുടെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല അവരുടെ സാമൂഹിക പ്രതിബദ്ധത. അവർക്ക് സാമൂഹിക വിഷയങ്ങളിൽ അവർക്ക് ഇടപെടാം, സാമൂഹിക വിഷയങ്ങളിൽ അവർ ഇടപെടണം. അവർ പണ്ടൊക്കെ ഈ മത പുരോഹിതന്മാർ അവിടുത്തെ ജനങ്ങളുടെ കോടതി വരെയായിരുന്നു. അവരുടെ കുടുംബങ്ങളിലെ ഓരോരോ പ്രശ്നങ്ങളും വന്ന് ഇപ്പോഴും ഈ തീരദേശത്ത് താമസിക്കുന്ന പല കുടുംബങ്ങളും ഈ പ്രത്യേകിച്ച് ഈ കത്തോലിക്ക സഭകളിലെ ഈ പിന്നെ ലാറ്റിൻ കാത്തലിക്സിൻ്റെയൊക്കെ പള്ളികളിൽ അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവിടെ പൊളിറ്റിക്സ് അല്ല, അവരുടെ കുടുംബങ്ങളിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ, അവർക്ക് പൊതുവായി എന്തെങ്കിലും ആവശ്യം വന്നാൽ അവർ മുമ്പേ ചെന്ന് ആശ്രയിക്കുന്നത് അവിടുത്തെ വികാരി അച്ഛനെയാണ്. അതാണ് അവരുടെ പാരമ്പര്യം. അതിന് അവരുടെ സാമൂഹിക വിഷയങ്ങൾ അവരേറ്റെടുത്ത് അവർ കാര്യം ചെയ്യും. ഇത് പറഞ്ഞത് ഈ വിഴിഞ്ഞം പദ്ധതി വരുമ്പോൾ തീരങ്ങൾ ശോഷിക്കുന്നു, അവരുടെ പിന്നെ ജീവന് തന്നെ അപകടമാണ്, ഭീഷണിയാണ്, ഇവിടുത്തെ സർക്കാർ കണ്ടില്ലെന്ന് കടിക്കുന്നു. ഇനി സർക്കാരിലെ പ്രതിനിധിയാണ് ആന്റണി രാജു, അദ്ദേഹം മന്ത്രിയാണ്, തീരദേശത്ത് നിന്ന് വന്ന മന്ത്രിയാണ്. അദ്ദേഹം പോലും ഈ സമരത്തിന് അനുകൂലമാണ്. ഈ സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തതിന്റെ വാർത്തയും ചിത്രങ്ങളും ഒക്കെ നമ്മള് മാധ്യമങ്ങളിൽ കണ്ടതാണ്. വിൻസെന്റ് എം എൽ എ ജനപ്രതിനിധിയാണ്, കോൺഗ്രസ്സുകാരനാണ്, അദ്ദേഹവും ആ സമരങ്ങളിൽ പങ്കെടുത്തത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് സാമൂഹിക വിഷയങ്ങൾ രാഷ്ട്രീയക്കാർക്ക് മാത്രമേ ആകാവൂ എന്ന് പറയുന്നതിനകത്ത് എതിർപ്പുണ്ട്. കാരണം മത നേതാക്കന്മാർ, അത് വികാരി ആയാലും പൂജാരി ആയാലും ഉസ്താദ് ആയാലും മുല്ലാക്കയായാലും ആരായാലും സാമൂഹിക വിഷയങ്ങളിൽ അവർ ഇടപെടണം. അവിടെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മുന്നിൽ നിൽക്കുന്നത് നല്ലത് തന്നെയാണെന്ന് എനിക്ക് അഭിപ്രായമുള്ളൂ. അവർ ഈ രാഷ്ട്രീയക്കാർ ഏറ്റെടുക്കാത്ത കാര്യങ്ങളാണ് അവർ ഏറ്റെടുക്കുന്നത്. ഇവിടെ സെക്രട്ടറിയുടെ മുന്നിൽ സമരം നടക്കുന്നത്, എത്ര ദിവസമായിട്ട് സമരം നടക്കുകയാണ്. തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളാണ് സമരം നടത്തുന്നത്. ആ സമരം നടത്തുന്ന പിന്തുണ കൊടുത്ത് അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ആരാ? ഇവിടുത്തെ കത്തോലിക്ക സഭയാണ്. അത് ആ പ്രശ്നം നിങ്ങൾ പരിഹരിക്കൂ. ഗവൺമെന്റിന്റെ മുന്നിലല്ലേ അവർ പറയുന്നത്? ഗവൺമെന്റിന്റെ മുന്നിലല്ലേ അവർ സമരമിരിക്കുന്നത്? എന്തുകൊണ്ട് ഗവൺമെന്റ് ഇത് അന്വേഷിച്ച് നടപടിയെടുത്തുകൂടാ? അത് ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറ, തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറ. എന്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ ന്യായമാണോ അന്യായമാണോ എന്ന് നിങ്ങൾ ഗവൺമെന്റ് പരിശോധിക്കൂ. എന്തുകൊണ്ട് ഗവൺമെന്റ് പരിശോധിക്കുന്നില്ല? ഇതെന്തോ ഇവിടുത്തെ നേതാക്കന്മാരെല്ലാം കണ്ടുകൂട്ടിയിരിക്കുകയാണോ? അതോ അവരാരും ഇവിടെ സ്ഥലത്ത് ഇല്ലയോ? ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, അത് തലസ്ഥാന നഗരിയിൽ തന്നെ ഉണ്ടല്ലോ, നിങ്ങളുടെ മൂക്കിന് താഴെയാണല്ലോ. എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ അവർ പഠിക്കുന്നില്ല? അവരെന്തുകൊണ്ട് ഇത് അവരെ വിളിച്ചിട്ട് സമരം ചെയ്യുന്നവരെ വിളിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്, ആ ആവശ്യം മനസ്സിലാക്കി അതൊന്നുകിൽ അത് ചെയ്യാം അല്ലെങ്കിൽ ഇത് ഇല്ല എന്ന് പറഞ്ഞ് അവരോടൊരു ചർച്ച നടത്തി എന്തുകൊണ്ട് അത് പരിഹരിച്ചുകൂടാ? എന്തുകൊണ്ട് ഒരു ഇവിടുത്തെ മെത്രാനോ സഹായ മെത്രാനോ മുഖ്യമന്ത്രി കാണാൻ ഒരു അവസരം ചോദിക്കുന്നില്ല? അത് ചോദിച്ച് അവർ പറഞ്ഞു, അവർ നിവേദനം കൊടുത്തല്ലോ, അത് പരിഹരിക്കാന്നല്ലേ അവര് പിന്നെ സമര പ്രത്യക്ഷ സമരത്തിൽ ഇറങ്ങിയത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിവീണ സമരമൊന്നും അല്ലല്ലോ ഇത്. എത്ര നാളുകൊണ്ടത് പറയുന്നതാണ്?
ഇപ്പോൾ ഇതിന്റെ തീരങ്ങളിൽ തീരദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി വരുന്നത് കൊണ്ടാണ് അവരങ്ങനെ ചുമ്മാതെ വികസനം തടയാൻ പോയതല്ല. അവർ വികസനത്തിനെതിരല്ല, അവർ വികസനത്തെ തടയുന്നില്ല, അവരൊരിക്കലും അവർ ചെയ്യില്ല. പക്ഷേ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കൂ. ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമല്ലേ? നമ്മളാൽ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മളുടെ ഭരണ സംവിധാനമല്ലേ? ഗവൺമെന്റ് പലതരം ഉറപ്പുകൾ കൊടുത്തിട്ടുണ്ട്, അവരുമായിട്ട് ചർച്ച ചെയ്ത് അതിനെ കുറിച്ച് ഉറപ്പുകൾ അത് നീണ്ടു നീണ്ടല്ല, ഗണപതിയുടെ കല്യാണം പോലെ അതങ്ങനെ നീട്ടിയിട്ടുകൊണ്ട് പോകാനുള്ളതല്ല. ഗവൺമെന്റിന് ആ കാര്യങ്ങളൊന്നും ഗവൺമെന്റിന് നോക്കാൻ വയ്യ. അപ്പൊ അതിന് വരുമ്പോൾ അതിന് വേറെ ന്യായങ്ങളും മുണ്ട ന്യായങ്ങളും ഒക്കെയാണ്. അതാണ് ഇവിടെ പണിയുന്നത്. എന്തുകൊണ്ട് അവരെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൂടാ? ഭരണ സംവിധാനത്തിന് അതിനുള്ള നടപടി എടുത്തുകൂടെ? അവർക്ക് അതിനുള്ള ഉത്തരവാദിത്വം ഇല്ലേ? അവർ കേരളത്തിലല്ലേ? അതാണ് ഈ വിഴിഞ്ഞോന്ന് പറയുന്ന കേരളത്തിലല്ലേ? അല്ലാതെ വേറെ രാജ്യത്തൊന്നും അല്ലല്ലോ. അപ്പോ ആ കാര്യങ്ങൾ പഠിച്ച് അവരെ വിളിച്ച് അത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇത് പരിഹരിക്കണം എന്ന് പറയാനുള്ള ബാധ്യത ഇവിടുത്തെ സർക്കാരിനുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കുണ്ട്. ഭരിക്കുന്ന സർക്കാരിലെ മന്ത്രി, പ്രതിപക്ഷത്തെ MLA ഇവരെല്ലാം ഈ സമരത്തിൽ പങ്കാളികളാണ്. അവരെല്ലാം സമരത്തിന് പിന്തുണയും കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തിനു വേണ്ടി? അപ്പം അങ്ങ് ഇത് പറയുമ്പോൾ നമുക്ക് തോന്നുന്ന മറ്റൊരു കാര്യമുണ്ട്, വോട്ട് ബാങ്ക്. ഈ തീരദേശത്ത് വോട്ട് ബാങ്ക്, അതിന് ഇവിടുത്തെ മെത്രാജനെയോ അല്ലെങ്കിൽ വികാരിമാരോ അല്ലെങ്കിൽ പൂജാരിയോ അല്ലെങ്കിൽ ഉസ്താദിനെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇരുന്നെങ്കിൽ അവന്റെ മീശ പിടിക്കാൻ പറ്റൂ. അതിന് വേറെ ഭാഷയാ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. ഞാൻ പറയുന്നത് ആ ഭാഷ നമുക്ക് പൊതുവായിട്ട് പറയണ്ട, നല്ല ഭാഷയാണത്. എന്തായിരുന്നാലും ഇതൊക്കെ ശരിയാണ്. ഈ പറഞ്ഞതിലൊന്നും നമുക്ക് എതിർപ്പില്ല. പാവങ്ങളുടെ വീടുകൾ പോകുന്നു, സ്ഥലം പോകുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും ഇത്തരം സമരങ്ങൾ, വികസന വിരുദ്ധമായ സമരങ്ങൾ, ഞാൻ ഒറ്റ ചോദ്യം കൂടെ ചോദിക്കുന്നുള്ളൂ. അവിടെ നാളെ ഒരു കടൽവെള്ളം കയറി അവിടെ വീട് പൊളിഞ്ഞു, ആര് അന്നേരം ഈ സർക്കാർ ഓടി കടക്കണമല്ലോ? സർക്കാർ അവർക്ക് പുനരധിവാസം ചെയ്തു കൊടുത്തല്ല പറ്റൂ? അവർക്ക് വീട് വെച്ചു കൊടുക്കാനും സ്ഥലം കണ്ടെത്താനും അന്നേരം പോയല്ലോ നോക്കൂ. എന്തുകൊണ്ട് ഇത് സംരക്ഷിക്കാൻ ഇതിനൊരു പ്രശ്നം ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തുകൊണ്ടത് ചെയ്തില്ല? അത് ചെയ്തിരുന്നുവെങ്കിൽ അത് സർക്കാർ ചെയ്യണ്ട, സർക്കാർ അത് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് മറ്റവരെയും കൊണ്ട് ചെയ്യിച്ചാൽ മതി. അപ്പം ഖജനാവിനകത്ത് പൈസ പോകത്തില്ല. ഇതിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ ഖജനാവിൽ നിന്നാണ് പൈസ ചിലവാക്കി അവർക്ക് വീടും വസ്തുവൊക്കെ മേടിച്ചു കൊടുക്കേണ്ടത്. ഇപ്പൊ അവരുടെ ഉള്ളത് സംരക്ഷിക്കാൻ സാഹചര്യം ഒരുക്കിയാൽ അത്രയും നമുക്ക് ലാഭമല്ലേ? ഇതൊക്കെ ആരോടാ പറയേണ്ടത്? ആരാ ചെയ്യേണ്ടത്? സർക്കാർ ചെയ്യാവുന്നതിന്റെ പരമാവധി ആദ്യം സർക്കാർ ചെയ്യാൻ വേണ്ടിയാ. സർക്കാരിനെ കണ്ണ് ഉറപ്പിക്കാനാണ്, സർക്കാർ ചെയ്യാൻ വേണ്ടിയാണ് അവർ സമരം ചെയ്യുന്നത്. എല്ലാത്തിനും സർക്കാരിനെ കുറ്റം പറയുന്നതിന് പകരം സർക്കാരിനെ കൊണ്ട് ഇതിനകത്ത് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇപ്പം തന്നെ പ്രതിപക്ഷത്തുള്ള ആളുകളുണ്ട്, ഭരണപക്ഷത്തുള്ള ആളുകളും സർക്കാരിന് ഈ സമരത്തെ അനുകൂലിക്കുന്നുണ്ടല്ലോ. അവർക്ക് അവരുടേതായ ഒരു പ്രഷർ ഗവൺമെന്റ് എന്തുകൊണ്ട് ചെലുത്തുന്നില്ല? അപ്പൊ അവർ അത് വയ്യ. അല്ലാതെ ഇവരുടെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുക, ഇവർ സമരം നടത്തി എന്തെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് സർക്കാരിനെ മുട്ടുകുത്തിക്കാമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അത്ര മുഖ്യമാരാണോ കേരളത്തിലോ? എത്രയോ ജനകീയ സർക്കാര്, എത്രയോ സമരങ്ങൾ. ഇവിടെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴേ ഇവിടുത്തെ ഒരു മന്ത്രി കെ കൃഷ്ണൻകുട്ടി തീരദേശത്ത് എന്നിട്ട് ഓടി വണ്ടിക്കകത്ത് ഓടി കയറി പോയതും മുഖ്യമന്ത്രി എന്നിട്ട് ഇറങ്ങാതെ പോയതും ഒക്കെ ഇവിടെ കണ്ടതാ. നമ്മൾ കണ്ടതാ. ഇതല്ല സർക്കാർ മുട്ടുകുത്തിയില്ലേ? ജനകീയ ജനകീയ വിഷയങ്ങളും ജനകീയ പ്രശ്നങ്ങളുമാണെങ്കിൽ സർക്കാരല്ല, ഇനി ദേവേന്ദ്രൻ ഇറങ്ങി വന്നാലും ശരി, എന്നെ മുട്ടുകുത്തേണ്ടടുത്ത് മുട്ടുകുത്തിയേ പറ്റൂ. അല്ല, അത് ഈ മന്ത്രിമാരെ തടയുന്നതും മന്ത്രിമാർക്ക് അവിടെ ഇറങ്ങാൻ കഴിഞ്ഞില്ലെന്നും പറയുന്നതൊന്നും വലിയൊരു മിടുക്കൊന്നുമല്ല. പിന്നെ സർക്കാരിന് വേണമെന്നുണ്ടെങ്കിൽ അന്ന് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇറങ്ങാം, കൃഷ്ണൻകുട്ടിക്ക് ഇറങ്ങാം. പക്ഷേ ഒരു സീൻ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവർ മാറി മാറി പോകുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, MB രാഘവനെ വാശിയും വൈരാഗ്യവും കാണിച്ച് ഇതെന്നിറങ്ങിയുള്ള അവസരം എത്ര എണ്ണത്തിന്റെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അങ്ങനെ ഒരു പിന്നെ ഒരു 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 ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. അത് അപ്പൊ പിന്നെ ഈ ദുരന്തങ്ങൾ ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിക്കേണ്ട, അത് ചെയ്യാൻ ബാധ്യസ്ഥരാണ് അവര്. അത് ഗവൺമെന്റ് കണ്ണു തുറന്നില്ല, കണ്ണു തുറപ്പിക്കാനാണ് ഈ സമരം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അരമന്ത്രി ഉണ്ട്, അതുപോലെ തന്നെ പ്രതിപക്ഷത്തിലുള്ള വിൻസെന്റ് ഉണ്ട്, പിന്നെ തീരദേശത്തുള്ള നിരവധി കത്തോലിക്ക വിഭാഗത്തിലെ പിന്നെ ജനപ്രതിനിധികളുണ്ട്. അവരൊക്കെ എവിടെ പോയി? അവരും കൂടി ഇതിനകത്ത് ഇടപെടണം. ഇടപെട്ട് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഈ കാര്യം നിൽക്കില്ലെന്നാ പറയുന്നേ. ഒടുവിൽ അവസാനം ഇവിടെ പല മത നേതാക്കന്മാർക്കും പിന്നെ ഉണ്ടായ അനുഭവങ്ങൾ വളരെ തിക്തമായ അനുഭവങ്ങളാണ്. അങ്ങനെയുള്ളൊരു അനുഭവത്തിലേക്ക് നമ്മുടെ രാജ്യത്ത് കൊണ്ടുചെന്ന് എത്തിക്കരുതെന്ന് ചോദിച്ചിട്ടാണ് ഇത് വളരെയധികം ആത്മസമ്മേളനത്തോടുകൂടി ഇടയിലേഖനം എവിടെ ഇരുന്നു കൊണ്ട് എഴുതി അങ്ങോട്ട് അയക്കാം.
ആളുകള് അത് ഏത് തരത്തിൽ പ്രതികരിക്കും എന്നുള്ളത് പിന്നീട് നമുക്കറിയില്ല. അതാണ് നമ്മൾ തടയേണ്ടത്. അതല്ലാതെ സമരത്തിനുള്ള സാഹചര്യം അത് ഒഴിവാക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അതെ.